വൈദ്യുതി കണ്ടെത്തിയത് അഗസ്ത്യരാണോ ജലം പ്രാണവായുവായും അതായത് ഓക്സിജനായും ഉദാനവായുവായും അതായത് ഹൈഡ്രജനായും വേർതിരിയുന്നു മിത്രവരുണന്മാരുടെ പുത്രനായി ഒരു കുംഭത്തിൽ നിന്ന് ജനിക്കുന്നു ഈ കഥയും മേൽപ്പറഞ്ഞ കുടത്തിലെ ഊർജവും തമ്മിൽ ഏതോ ഒരു ബന്ധമുള്ളതുപോലെ തോന്നുന്നുണ്ട് നമസ്കാരം വൈദ്യുതി കണ്ടെത്തിയത് അഗസ്ത്യരാണോ മഹത്തായ സിദ്ധപാരമ്പര്യം നമുക്ക് സമ്മാനിച്ചത് എന്തൊക്കെയാണ് വർമ്മക്കലയ്ക്കും കളരിപ്പായറ്റിനും സ്ഥിലമ്പാട്ടത്തിനും അപ്പുറം സിദ്ധവൈദ്യവും മർമ്മ ചികിത്സയും രസവാദവിദ്യയും ഒക്കെ നിറയുന്ന വലിയ ശാസ്ത്ര ചിന്തകൾ അതിൻ്റെ അടിത്തറയിൽ ഉയർന്ന സംസ്കാരവും പഠനങ്ങളും ഒക്കെ തന്നെയാണ് ഇന്നത്തെ ഉയർന്ന ചിന്തകൾക്ക് പിന്നിൽ അറിവിൻ്റെ ആ നിലവറ കാണാതെ അതിലൂടെ പരമസത്യത്തെ അറിയാതെ മുന്നേറിയവർ ഇന്നും വിശ്വാസ മറകൾക്ക് പിറകിൽ ഒളിക്കുവാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ടിൽ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കൈറ്റ് പരീക്ഷണത്തിലൂടെ വൈദ്യുതി കണ്ടെത്തി അതിനു മുമ്പ് ഈജിപ്ഷ്യൻ പഠനങ്ങൾ പറയുന്നു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യങ്ങൾ നൈൽ നദിയുടെ മിന്നൽപ്പിണറുകളാണെന്ന് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മൈക്കിൾ ഫാരഡേ ന്യൂട്ടൺ ഐൻസ്റ്റീൻ ഹാർവി ഹബിൾ ഇങ്ങനെ നിരവധി നിരവധി പേരുകൾ മൈക്കിൾ ഫാരഡേ വൈദ്യുതിയുടെ കൂടി അറിയപ്പെട്ടു എന്നാൽ വൈദ്യുതി ആദ്യം കണ്ടെത്തിയതിൻ്റെ അല്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദനത്തെ പറ്റിയുള്ള രസതന്ത്ര സമവാക്യങ്ങൾ രചിച്ചത് ഭാരതത്തിലാണെങ്കിലോ കുംഭസംഭവനായ അഗസ്ത്യരുടെ നിരീക്ഷണ പരീക്ഷണങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുന്നത് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നാം ൈദ്യുതി കണ്ടെത്തിയിരുന്നു എന്നാണ് അപ്പോൾ വൈദ്യുതിയുടെ പിതാവ് അഗസ്ത്യരാണോ അതെ എന്നാണ് അഗസ്ത്യവിരചിതമായ അഗസ്ത്യ സംഹിത നമ്മെ പഠിപ്പിക്കുന്നത് മൺകുടത്തിൽ രസവാദ വിദ്യകളുടെ സഹായത്തോടെ ആദ്യം വൈദ്യുതി കാട്ടിത്തന്നത് അഗസ്ത്യരാണ് അഗസ്ത്യ സംഹിതയിലെ ചില ശ്ലോകങ്ങൾ പരിശോധിക്കുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന സത്യങ്ങളാണ് തെളിഞ്ഞു വരുന്നത് ഇലക്ട്രിക് ബാറ്ററി ഉണ്ടാക്കാനുള്ള പ്രാചീന വിദ്യകൾക്കൊപ്പം ജലം ഓക്സിജനും ഹൈഡ്രജനുമായി വിഘടിപ്പിക്കുവാൻ കഴിയും എന്ന കണ്ടെത്തലും നമുക്കതിൽ കാണാം ആധുനിക ബാറ്ററികൾ അഗസ്ത്യ നിർമ്മിതമായ ബാറ്ററികൾക്ക് സമാനമാണ് എന്നതും അത്ഭുതകരമാണ് ബാറ്ററിയുടെ ഉപയോഗം എന്താണ് വൈദ്യുതി നിർമ്മാണം സംഭരണം എന്നിവയാണല്ലോ സംഹിത പറയുന്നു സംസ്ഥാപ്യ പാത്രേ താമ്രപത്രം സുസംകൃതം ഛാദ്യേ ചികിഗ്രീവൻ ചതർഭി കാഷ്ടാഭാം സുഭി പസ്താലോഷ്ട്രാനിഭാത്യം ഭരതഛാഭിതസ്തത സംയോഗ ജായതേ തേജോ മിത്രവാരുണ്യ സഖ്യഭം താമ്രപത്രം അഥവാ ചെമ്പ് തകട് ഒരു മൺപാത്രത്തിൽ വയ്ക്കുക നനഞ്ഞ മരപ്പൊടിയും തുരിശ് अथवा കോപ്പർ സൾഫേറ്റും അതിൽ നിറയ്ക്കുക രസം അതായത് മെർക്കുറി തേച്ച് പിടിപ്പിച്ച ഈയ തകിട് അതിൽ സ്ഥാപിക്കുന്നു ഇതിലൂടെ ഒരു തേജസ് അഥവാ ഊർജം ഉണ്ടാകുന്നു എന്നാണ് ഈ ശ്ലോകം പറയുന്നത് മിത്ര വരുണന്മാരാൽ ജന്മം കൊള്ളുന്ന ഒരു തേജസ് എന്നാൽ ചെമ്പ് തകിട് മിത്ര എന്നാൽ നമ്മുടെ പുതിയ ഭാഷയിൽ കാതോട്ട് വരുണ എന്നാൽ ആനോട്ട് ശിഖിഗ്രീവൻ എന്നാൽ മയിലിൻ്റെ തല എന്നാണ് അർത്ഥം മയിലിൻ്റെ തല കൊണ്ടിടുക എന്നുള്ളതിനേക്കാൾ ഓർക്കുക മയിലിൻ്റെ കഴുത്തിൻ്റെ നിറമുള്ള തുരിശ് അഥവാ കോപ്പർ സൾഫേറ്റ് എന്ന രാസപദാർത്ഥ പദാർത്ഥമാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഭസ്താലോഷ്ട എന്നാൽ ഇയം മിത്രവാരുണ ശക്തി എന്നാൽ ഇലക്ട്രിസിറ്റി അനൈൻ ജലഭംഗോഷ്ടി പ്രാണോ ദാനേഷായുഷ എന്നം ശതാനാം കുംഭാനാം സംയോഗക്കാര്യ കൃതസ്മൃത അതായത് ജലം പ്രാണവായുവായും അതായത് ഓക്സിജനായും ഉദാനവായുവായും അതായത് ഹൈഡ്രജനായും വേർതിരിയുന്നു ഇത്തരത്തിലുള്ള നൂറു മൺപാത്രങ്ങൾ കോർത്തിനാക്കിയാൽ വലിയ ഊർജം സമ്മാനിതമാകുന്നു ഇനി ഹൈഡ്രജൻ ബലൂൺ അഥവാ ആകാശഗമന മാർഗവും അഗസ്ത്യ സംഹിതയിൽ പറയുന്നു വായുബന്ധക വസ്ത്രേൻ നിബദ്ധോയന്മാഷ്ടക്കേ ഉദാനാസ്യാലഹുതവേ വിഭരിത്യ കാക്ഷായണം ഉദാനൻ അതായത് ഹൈഡ്രജൻ ഒരു തുണിയിൽ ഉൾക്കൊള്ളിക്കാനായാൽ അത് ആകാശഗമന മാർഗമാക്കാം എന്ന് രസവാദവിദ്യകളുടെ പിതാവായ അഗസ്ത്യൻ ഈ ശ്ലോകത്തിൽ പറയുന്നു മിത്രവരുണ ശക്തി എന്ന നാമം ഒരുപക്ഷെ നമ്മെ ഒന്ന് ചിന്തിപ്പിച്ചു കാണും അല്ലേ ആരാണ് മിത്രവരുണന്മാർ എന്ന് ചോദിച്ചാൽ അവർ അഗസ്ത്യ വസിഷ്ഠന്മാരുടെ പിതാക്കന്മാരാണ് എന്ന് നമ്മൾ മറന്നു പോകണ്ട വൈദ്യുതി ഉൽപ്പാദനത്തെ പറ്റിയുള്ള ഈ ഉപാധി എന്നെ ഒന്നുകൂടി ചിന്തിപ്പിച്ചിട്ടുണ്ട് അഗസ്ത്യ ജനനത്തിൻ്റെ കഥയുമായി ഒന്ന് ചേർത്ത് വെച്ച് നമുക്കിതിനെ വായിച്ചു നോക്കാം കഥകളിൽ അഗസ്ത്യനും സഹോദരനായ വസിഷ്ഠനും ജനിക്കുന്നത് എങ്ങനെയാണ് മിത്രവാരണന്മാരുടെ പുത്രനായി ഒരു കുംഭത്തിൽ നിന്ന് ജനിക്കുന്നു ഈ കഥയും മേൽപ്പറഞ്ഞ കുടത്തിലെ ഊർജവും തമ്മിൽ ഏതോ ഒരു ബന്ധമുള്ളതുപോലെ തോന്നുന്നുണ്ട് അഗസ്ത്യ കുംഭസംഭവ എന്നാണ് പറയുന്നത് അഗസ്ത്യൻ കുംഭത്തിൽ നിന്ന് ജനിക്കുന്ന പ്രകാശമാണ് കുംഭജൻ കുംഭമുനി കുംഭയോനി കുംഭാത്മജൻ നിരവധി നിരവധി പേരുകളുണ്ട് അഗസ്ത്യന് ഒരു കുടത്തിൽ മിത്രവാരണന്മാരുടെ സംയോഗമുണ്ടായപ്പോൾ തീക്ഷ്ണജ്വാല ഉയർത്തുന്ന ശക്തി ചൈതന്യം ഭൂജാതമാകുന്നു അതായത് അഗസ്ത്യൻ ഭൂജാതനാകുന്നു ഒന്നുകിൽ തൻ്റെ ജനനത്തോട് അനുബന്ധിച്ച് ഈ പേര് നൽകി അല്ലെങ്കിൽ തിളക്കമാർന്ന വൈദ്യുതി കാന്തിയായി അഗസ്ത്യൻ പിറന്നു പ്രപഞ്ചത്തിൽ പുതിയ പുതിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ അതിഥിയുടെ പുത്രന്മാരായ ആദിത്യന്മാരിൽ പ്രമുഖന്മാരാണ് മിത്ര വരുണന്മാർ വിവാസൻ അതായത് സൂര്യൻ ആര്യന്മാർ ദ്വാസ്ത സവിതുർ ഭാഗ ദാത്ത മിത്ര വരുണ അംശ പൂഷാൻ ഇന്ദ്രൻ വിഷ്ണു എന്നിവരാണ് ദ്വാദശ ആദിത്യന്മാർ കശ്യപ പ്രജാപതിയുടെ പു പുത്രന്മാർ ഇവരെ നമുക്ക് ഋഗ്വേദത്തിൽ കാണാനാകും ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന വൈദ്യുതി സ്രോതസ്സുകൾ അല്ലെങ്കിൽ ഊർജ കേന്ദ്രങ്ങൾ തന്നെയാണ് ഈ ആദിത്യന്മാർ എല്ലാം അവിടെ അഗസ്ത്യൻ ഇന്നും മനസ്സുകളെ അമ്പരപ്പിക്കുന്ന വൈദ്യുതി ശോഭയായി ജ്വലിക്കുന്നു നമസ്കാരം